കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ക്രിമിനൽസിന്റെ ലക്ഷണമാണ്. ഇനി അഥവാ നീ ആ ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണോ? ഇപ്പൊ നിനക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സമയം ഞാൻ ജയിലിൽ അടച്ചു കഴിഞ്ഞാണ്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല. അരതിയെടുത്ത പ്രസാദമാണ്. വാങ്ങിച്ചോ മോനെ. പരിഭ്രാന്തനായി തോന്നുന്നുണ്ടല്ലോ. ഭഗവാൻ നിനക്ക് വഴി കാണിച്ചു തരും. ഗർത്തത്തിലേക്ക് തള്ളിയിട്ടത് ഭഗവാനാണെങ്കിൽ ആ ഭഗവാൻ തന്നെ അതിൽ നിന്ന് പുറത്തേക്കും കൊണ്ടുവരും. ഈ ചരടിന് വലിയ ശക്തിയുണ്ട്. ഈ ചരട് നീ അവിടെ ബന്ധിക്കണം. പിന്നെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കൂ. ായിട്ട് എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട്. കാരണം ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം അവൾ എന്റെ വീട്ടിൽ വന്നിട്ടുമില്ല. എന്റെ ഫോൺ എടുത്ത് എനിക്ക് മറുപടി തന്നിട്ടുമില്ല. പക്ഷേ വീട് കണ്ടിട്ട് പെണ്ണ് വലിയ വീട്ടിലെയാണെന്നാ തോന്നുന്നത്. ഇതാണോ അനന്യയുടെ അമ്മ? ഇവരന്ന് ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരുന്നല്ലോ. അപ്പൊ പാർട്ടിയുടെ ഫോട്ടോയിലും ഉണ്ടാകുമല്ലോ. ആരാ? നിഷ, ഞാനാ സംസാരിക്കുന്നത്. നിന്റെ അമ്മ. എന്തോ അമ്മ, ഈ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എന്റെ സ്വപ്നത്തിലും വരാൻ തുടങ്ങിയോ? ഞാൻ ഉറങ്ങാൻ പോവാ. ഓക്കെ, ബൈ. ഹലോ. ഹലോ നിഷ, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ട് എന്റെ ഫോൺ കട്ട് ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് മരുന്നുകൊണ്ട് ഒരു ഫലവുമില്ല, നിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവിടണമെന്ന്. സോറി അമ്മേ, അത് മിണ്ടരുത്. നീ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വാ. എന്നിട്ട് ഞാൻ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. എനിക്ക് ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്ത സകല ഫോട്ടോസ് ഇപ്പൊ തന്നെ കിട്ടണം. ഈ നിമിഷം തന്നെ.
അങ്ങ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ നീരജ്, നീരജ് ആവശ്യപ്പെട്ടത് അവന് നൽകണം. പിന്നെ എന്റെ അമ്മ, എന്റെ അമ്മയും അങ്ങയും ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പ്ലീസ് അവരുടെ വിശ്വാസത്തെ തകർക്കരുത്. നിങ്ങളും ഇതുവരെ ഉറങ്ങിയില്ലല്ലോ. നിന്നെ കണ്ടിട്ട് ഈശ്വരവിശ്വാസമുള്ള കൂട്ടത്തിലുള്ള പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയതേയില്ല. എന്റെ വിശ്വാസം എപ്പോഴും ഇല്ലാതായതാണ്. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അവരുടെ വിഷ് നടന്നല്ലേ പറ്റൂ. അറിയാമോ എന്റെ വിഷ് എന്താണെന്ന്? നിന്നെ കുറിച്ചുള്ള സത്യം അറിയുക. സത്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വിശ്വസിക്ക കൂടിയില്ലല്ലോ. ലൈക്ക് ഓൾവേസ്, എപ്പോഴത്തെയും പോലെ വാക്കുകൾ കൊണ്ട് തിരിച്ചടിക്കും, പക്ഷെ സത്യം ഒരിക്കലും പറയുകയില്ല. എനിക്ക് കള്ളം പറയുന്ന സ്വഭാവം ഒന്നുമില്ല. ഞാൻ എന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം. അതിപ്പോഴത്തെ കാര്യം മാത്രം. എന്നാൽ നീ ആ ക്രിമിനലിനെ ആക്സിഡന്റ് ഉണ്ടായ സമയം മുതലേ പ്രൊട്ടക്ട് ചെയ്യുക. എന്ത് ബന്ധമാ നിനക്ക് അയാളോടുള്ളത്? അവൻ നിന്റെ ആരെങ്കിലും ആണോ? നീ എന്തിനാ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? അഥവാ നീ എന്നോട് ആദ്യമേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ നിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോവുകയില്ലായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഞാനും കുറെ ലോകം കണ്ടതാ. എന്നാ ചീത്ത സമയം വരുമ്പോ ആരും ആരെയും ഹെൽപ്പ് ചെയ്യാറില്ല. എന്താ, ഞാൻ ഇതുവരെ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി? അത് നിനക്കൊരു ക്രിമിനലിനെ കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ടായിരുന്നു. ആവശ്യം നിന്റെ കൂടെയല്ലേ? നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുക. എന്താ, അതിലും എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടെന്നാണോ? സോറി ടു സേ അനന്യ, ചിലപ്പോ നീ ആരുടെയും ഹെൽപ്പ് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഒരിക്കൽ നീ സത്യം മനസ്സിലാക്കി കഴിയുമ്പോ അപ്പൊ കാണാം നീ എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന്. ട്രൈ മീ അനന്യ, ജസ്റ്റ് ഫോർ വൺസ് ട്രൈ മീ അനന്യ. ഒരു പ്രാവശ്യം ഒന്ന് സത്യം പറഞ്ഞു നോക്ക്. എന്തുപറ്റി, പേടിച്ചു പോയോ? ഈ വീരവാദം പറച്ചിൽ നിർത്തുവാൻ എന്നെ പ്ലീസ്. സത്യം പറയാനുണ്ടല്ലോ, ധൈര്യം വേണം, ധൈര്യം. നീ ഇങ്ങനെ ഒരു പേടിത്തുണ്ടിയായി പോയല്ലോ അനന്യ. നോട്ട് എക്സ്പെക്റ്റഡ്. നീരജ്, സത്യം കേൾക്കാൻ വളരെ ആഗ്രഹമാണല്ലോ നിനക്ക്, എങ്കിൽ കേട്ടോളൂ. അനന്യ നമ്പ്യാരല്ല ഞാൻ, ഞാൻ അവനെയാണ്. രാജേശ്വരി വർമ്മയുടെ അധികപ്പറ്റായ കൊച്ചുമകൾ, അവളെ അവർ കൊല്ലാൻ വരെ ശ്രമിച്ചിരുന്നു. ഇവിടെ എന്റെ നെഞ്ചിൽ അവർ വെടിവെച്ചത്.
കണ്ട് അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ അവനി, എങ്ങനെ ഇരിക്കുന്നു മാധവി ആന്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞത് ശരിയാ. അവര് വന്നിരുന്നു രാത്രി, പതുങ്ങി പതുങ്ങി വീടിനുള്ളിൽ കടന്നു, എന്നിട്ട് ഫോട്ടോ തരാൻ തുടങ്ങി. പക്ഷെ നീ നേരത്തെ SMS അയച്ചിരുന്നതുകൊണ്ട്. ഞാൻ നേരത്തെ നീന മാഡത്തിന്റെ ഫോട്ടോ ഇളക്കി മാറ്റി, പകരം ഞാനും നീയും കൂടിയുള്ള ഫോട്ടോ വെച്ചു. താങ്ക് യു മാധവി ആന്റി, ആന്റിക്ക് അറിയില്ല ആന്റി എനിക്ക് എത്ര വലിയ ഹെൽപ്പാ ചെയ്തെന്ന്. കുറച്ച് ദിവസത്തേക്ക് ആരുടെയും മുന്നിൽ പെടരുത്. ശരി ശരി, നീ ടെൻഷൻ അടിക്കണ്ട. താങ്ക് യു മാധവി ആന്റി, ഞാൻ ആന്റിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ, മോള് സൂക്ഷിച്ചോണേ. ഇപ്പൊ നിങ്ങളുടെ എല്ലാ പ്ലാനുകളും പഴയതായി തുടങ്ങി രാജു ശ്രീവർമ്മ. എനിക്ക് മുത്തശ്ശിയെ വിട്ട് പോകണ്ട, അവരെന്നെ കൊണ്ടുപോകാൻ നോക്കൂ. ഏയ്, നിന്നെ എന്റെ അടുത്തൊന്നും കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല, ഞാനില്ലേ കൂടെ. മുത്തശ്ശിയെന്നെ രക്ഷിക്കൂ. ഉറപ്പായിട്ടും. ഈ കളിപ്പാട്ട് എല്ലാവർക്കും പേടിയാ. ഇതുണ്ടെങ്കിൽ ആർക്കും നിന്നെ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാൻ പറ്റില്ല. ഇതാ, ഇത് കയ്യിൽ വെച്ചോ. അത് പിടിച്ചോ. പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ അറിയില്ല. വളരെ എളുപ്പമാ, നോക്ക. അച്ഛമ്മ പറഞ്ഞത് വളരെ ശരിയാ. തോക്ക് കയ്യിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു ജോലിയില്ല. എത്ര ദിവസം വെച്ച് ഇങ്ങനെ കാത്തുവെക്കുന്ന അതുൽ, ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എന്താ? നമുക്കിനി ഒരു തോക്കിന്റെ ആവശ്യമേ ഉള്ളൂ. മുന്നോട്ടുള്ള വഴി താനേ തുറന്നു വരും. എന്താ തോക്കോ? എനിക്ക് ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ നമ്മുടെ വഴിമുടക്കാൻ ആരും തന്നെ വരില്ല. ആ അനന്യ പോലും. രജത്തുള്ള ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്? നമ്മുടെ IT ടീം അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എവിടെ പോയി ഒളിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. റൈറ്റ് സാർ. നീരജ് പോലീസ് ഫോഴ്സിനെ കൊണ്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ അമ്മയെ കുറിച്ചുള്ള സത്യം അവൻ അറിയാനിടയാകും. നീ നിന്റെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഞാനൊരു അഡ്രസ് അയച്ചുതരാം, അവിടേക്ക് വരണം. ഈ കാര്യം പോലീസിനെ അറിയിച്ച് മണ്ടത്തരം കാണിക്കരുത്. എത്ര നേരമായിട്ട് ശ്രമിക്കാന്നറിയോ? എന്തായാലും നീ കത്തിച്ചെന്നില്ലേ, അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത്തരാം. നിനക്ക് മുട്ട എങ്ങനെ ഉണ്ടാക്കുന്നതാ കൂടുതൽ ഇഷ്ടം?
എനിക്ക് വേണ്ടി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നാ മതി സാർ. ഹായ് അനന്യ ചേച്ചി. രജത്തുള്ള ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്? ഇല്ല സാർ, ഇപ്പോൾ ഇല്ല. ബട്ട് ഡോണ്ട് വറി, നമ്മുടെ ഐ ടി ടീം അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെ പോയി ഒളിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ. റൈറ്റ് റൈറ്റ് സാർ. നീരജ് പോലീസ് ഫോഴ്സിനെയും കൊണ്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ അമ്മയെ കുറിച്ചുള്ള സത്യം അവൻ അറിയാനിടയാകും. അതോടൊപ്പം അവൻ ഇതും മനസ്സിലാക്കും, ഞാൻ അനന്യയല്ല അവ്നിയാണെന്ന്. രാജേശ്വരി വർമ്മയുടെ ചെറുമകൾ അവ്നി. എന്താലോചിക്കായിരുന്നു നീ? അത് ഞാൻ അമ്മയെ കുറിച്ച് ആലോചിച്ചു പോയി. ഓക്കേ, പിന്നെ രജത്തിന്റെ കോള് വല്ലതും വന്നിരുന്നു നിനക്ക്? നീ നിന്റെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഞാനൊരു അഡ്രസ് അയച്ചു തരാം, അവിടേക്ക് വരണം. ആൻഡ് വൺ മോർ തിങ്, ഈ കാര്യം പോലീസിനെ അറിയിച്ച് മണ്ടത്തരം കാണിക്കരുത്. അല്ലെങ്കിൽ നിനക്കറിയാലോ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. റൈറ്റ്? അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഞാനൊരു അഡ്രസ് അയച്ചു തരാം, അവിടേക്ക് വരണം. ആൻഡ് വൺ മോർ തിങ്, ഈ കാര്യം പോലീസിനെ അറിയിച്ച് മണ്ടത്തരം കാണിക്കരുത്. അല്ലെങ്കിൽ നിനക്കറിയാലോ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. റൈറ്റ്? ഇതെന്തൊക്കെ പറയുന്നത്? ഒരു നിരപരാധിയുടെ ജീവൻ വെച്ച് കളിക്കുന്നത് ശരിയല്ലെന്ന് അറിയില്ലേ? എവിടുന്ന് നീ ഇതൊക്കെ പഠിച്ചത് പറയാ. കൂടുതൽ ഫിലോസഫി വേണ്ട. ഓക്കെ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? നിന്റെ ഉപദേശം കേൾക്കാനല്ല ഞാൻ കോൾ ചെയ്തത്. ഹലോ, നോക്കൂ, നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാൻ തയ്യാറാ. പക്ഷെ എനിക്ക് പ്രൂഫ് വേണം. എന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. പ്രൂഫ്? യു വാണ്ട് പ്രൂഫ്? ഓക്കെ, ഐ വിൽ ഗിവ് യു പ്രൂഫ്. വൺ സെക്കൻഡ്, ഷീ വാണ്ട്സ് പ്രൂഫ്. സേ, ടോക്ക് ടു ഹർ. മകളോട് സംസാരിക്ക. ഹലോ, ഞാൻ പറഞ്ഞു സംസാരിക്കാൻ. ഹലോ മോളെ, അമ്മ അമ്മ, എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ അമ്മ രക്ഷിക്കാൻ ഞാൻ വരുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ, ഹലോ, പേടിക്കല്ലേ അമ്മ. ഹലോ ഹലോ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് ചെയ്യാത്തത് എന്താ നീ? നീരജ് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. മനസ്സൊട്ട് ശരിയല്ല. നിനക്കറിയില്ല അമ്മയുടെ ശബ്ദം എത്ര വീക്കായിരുന്നു എന്ന്. അമ്മയ്ക്കൊട്ടും വയ്യ നീരജ്. പ്ലീസ് പ്ലീസ് നീരജ്, അവൻ അഡ്രസ് അയക്കും. നീരജ് പ്ലീസ് പ്ലീസ്, എന്റെ അമ്മയെ രക്ഷിക്കണം. പ്ലീസ് പ്ലീസ് നീരജ്, എന്നെ വിശ്വസിക്കാൻ. എന്നെ ഞാൻ നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഐ പ്രോമിസ് യു. പ്ലീസ് കാം ഡൗൺ. ഓക്കെ, രക്ഷിക്കാൻ ഞാൻ വരുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ, എന്തു പറ്റി? എന്താ വണ്ടി നിർത്തിയത്? യു ട്രസ്റ്റ് മീ. ദാ അവിടെയുള്ള ചായക്കട കണ്ടോ നീ?
ചായ അടിക്കുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. നീ എനിക്ക് തന്ന അഡ്രസ്സിൽ ചെന്ന് നിന്റെ അമ്മയെ സേഫായി രക്ഷിച്ചുകൊണ്ട് വരുന്നത് വരെ നീ അവിടെ നിൽക്കേ. വേണ്ട നീരജ്, ഞാനും വരുന്നുണ്ട് കൂടെ. നീരജ്, 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 ഇതെവിടെ പോകുന്നു? അനന്യ പറയുന്നത് മനസ്സാക്ക്, അഥവാ നീ അവിടെ ചെന്നാ ചിലപ്പോ എല്ലാ ഗെയിമും പൊളിഞ്ഞു വരും. ഇല്ല നീരജ്, അനന്യ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കം ഹിയർ നീരജ്. അനന്യ, ലിസൺ ടു മീ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കേ നീരജ്, ഞാൻ അനന്യ ഇവിടെ ഇരിക്ക. ഇല്ല നീരജ്, എനിക്ക് മരണം. ഞാൻ നിന്റെ അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞു. ആൻഡ് ഐ പ്രോമിസ് അവരെ ഞാൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു കൊണ്ടുവരും. അനന്യ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ഇന്നൊരു ജീവൻ അപകടത്തിലാക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ അമ്മയുടെ ഫോട്ടോ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം ഇപ്പൊ തന്നെ. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എന്റെ അച്ഛമ്മ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിൽക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഇത്രയും ദുഷ്ടനായി മാറാൻ എങ്ങനെ സാധിച്ചു നിനക്ക്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, ആരെ വേണമെങ്കിലും വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവർ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും തിരിഞ്ഞു നോക്കാതെ.